ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല, ചില അടയാളപ്പെടുത്തലുകൾ മാത്രം. തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പൺ പൊളിറ്റിക്സ്. പ്രഖ്യാപനം വന്നിട്ട് 3 മാസമായി. കർണാടക PCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനാകാതെ DK ശിവകുമാർ. പ്രഖ്യാപനം വന്ന് 3 മാസമായിട്ടും കർണാടക PCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനാകാതെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ. തുടർച്ചയായി 3ാം തവണയും DKയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് സർക്കാർ അനുമതി നിഷേധിച്ചതാണ് ഇതിനു കാരണം. ഇക്കാര്യത്തിൽ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ രാഷ്ട്രീയമര്യാദ മറക്കുകയാണെന്ന് കോൺഗ്രസ് വിമർശനം. DK ശിവകുമാറിനെ കർണാടക PCC അധ്യക്ഷനായി സോണിയാഗാന്ധി പ്രഖ്യാപിച്ചത് മാർച്ച് 12 സ്ഥാനാരോഹണ ചടങ്ങിന് ജ്യോതിഷി ആദ്യം കുറിച്ച് നൽകിയ തീയതി മാർച്ച് 31. സംസ്ഥാനത്താകെ 3500 കേന്ദ്രങ്ങളിലായി വീഡിയോ കോൺഫറൻസിലൂടെ സാമൂഹിക അകലം പാലിച്ച് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ ചൂണ്ടിക്കാട്ടി സർക്കാർ അനുമതി നൽകിയില്ല. DK കാത്തിരുന്നു. ലോക്ഡൌൺ ഇളവ് വന്നതോടെ ജൂൺ 7 അടുത്ത തീയതി കുറിച്ചു. അനുമതി നൽകിയില്ല. ഒടുവിൽ 3ാമതായി ജൂൺ 14 അനുമതി ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നിലപാട് ആവർത്തിച്ചു. കർണാടക ആരോഗ്യമന്ത്രി ബി ശ്രീരാമലു അടക്കമുള്ള BJP നേതാക്കൾ ഇതേ കാലയളവിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി റാലിയിലടക്കം പങ്കെടുത്ത് ചൂണ്ടിക്കാട്ടുന്നു DK ശിവകുമാർ. എന്തായാലും ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള തീരുമാനം. ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല, ചില അടയാളപ്പെടുത്തലുകൾ മാത്രം. തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പൺ പൊളിറ്റിക്സ്.